നമസ്കാരം, എൻ്റെ പേര് അഖിൽ ഡിയസ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ക്ലയൻറ്റ്, എന്താണ് സെർവർ എന്നാണ്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു പ്രാധാന്യപ്പെട്ട ഒരു ഭാഗമാണ് ക്ലയൻറ്റ് സെർവർ എന്നുള്ളത്. സോ അതെന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ എന്താണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്? ക്ലയൻറ്റ് ആർ പി സിസ് ഓർ വർക്ക് സ്റ്റേഷൻസ് ഓൺ വിച്ച് യൂസേഴ്സ് റൺ ആപ്ലിക്കേഷൻസ്. നമ്മുടെ പി സി, നമ്മുടെ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണ്, അതിലൊക്കെ നമ്മളെന്താ പറയുക, നമ്മൾ യൂസേഴ്സ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ ഐറ്റംസ്, അതായത് ലാപ്ടോപ്പ് ആവാം, അതൊരു മൊബൈൽ ആവാം, ഒരു വർക്ക് സ്റ്റേഷൻ ആവാം. ഓക്കെ, സോ ഇതിനൊക്കെയാണ് നമ്മൾ ക്ലയൻറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലയൻറ്റ് റിലേ ഓൺ സെർവേഴ്സ് ഫോർ റിസോഴ്സസ് സച്ച് എസ് ഫയൽസ്, ഡിവൈസസ് ആൻഡ് ഈവൻ പ്രോസസ്സിംഗ് പവർ. ക്ലയൻറ്റുകൾ എന്തിനാണ് സെർവറെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ, ചില ഫയൽസുകൾ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം, എന്തെങ്കിലുമൊക്കെ ഒരു പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കാനാവാം. ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ, ഇപ്പം നമ്മളൊരു ലോ ആൻഡ് കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കാരണം കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ഒന്നും കൂടാതെയുള്ള സാധാ ഒരു കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്കപ്പോൾ ഓൺലൈനായിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം. അതിപ്പോൾ ഒന്ന് ഓൺലൈനിൽ പല സോഫ്റ്റ്വെയർസും അല്ലെങ്കിൽ പല സെർവേഴ്സും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ഫോട്ടോഷോപ്പ് ചെയ്യണം. ഫോട്ടോഷോപ്പ് നമ്മുടെ വിൻഡോസിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കത് ഓൺലൈനായിട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇതേപോലെ നമ്മുടെ സെർവേഴ്സ്, പല സെർവേഴ്സുകളുണ്ട്, ആ സെർവറുകളെ സമീപിക്കും. അപ്പം ഓൺലൈനായിട്ട് അവർ അവരുടെ ആ ഒരു യൂസ് ചെയ്യാനുള്ള പവർ നമുക്ക് തരും. സോ നമ്മൾ എഡിറ്റ് ചെയ്യും, യൂസ് ചെയ്യും. സോ ഇങ്ങനെ ആണ് നമ്മുടെ ക്ലയൻറ്റ് ഒരു സെർവറിനെ സമീപിക്കുന്നത്. അപ്പോൾ പിന്നെ കൂടാതെ അനദർ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ഈസ് കോൾഡ് എ പിയർ ടു പിയർ ആർക്കിടെക്ചർ, ബിക്കോസ് ഈച്ച് നോഡ് ഹാസ് ഇക്വലന്റ് റെസ്പോൺസിബിലിറ്റീസ്. കൂടാതെ ഈ ഒരു ക്ലയൻറ്റ് സെർവർ ഇതിലൂടെ വരുന്ന വേറൊരു ആർക്കിടെക്ചറാണ്, അല്ലെങ്കിൽ വേറൊരു എന്താ പറയുക, ഒരു ആർക്കിടെക്ചറാണ് പിയർ ടു പിയർ എന്ന് പറയുന്ന ആർക്കിടെക്ചർ. ഈ പിയർ ടു പിയർ ആർക്കിടെക്ചറിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സെർവറും ക്ലയൻറ്റിനും ഈക്വലൻ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അതായത് സെർവർ സൈഡിലായിരിക്കും നമ്മുടെ ഡാറ്റാസ് എല്ലാം സേവ് ചെയ്തേക്കുന്നത്, നമ്മുടെ ക്ലയൻറ്റ് സൈഡിലുള്ള ഇത് വെച്ചിട്ടായിരിക്കും നമ്മളെ ആക്സസ് ചെയ്യുന്നത്. സോ അപ്പം ഡാറ്റ തരാൻ വേണ്ടിയിട്ടും ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ടു എൻഡിലും അത്യാവശ്യം ഈക്വലൻ്റ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. സോ എന്താണ് സെർവർ? സെർവർ ആർ പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് ഓർ പ്രോസസ്സേഴ്സ് ഡെഡിക്കേറ്റഡ് ടു മാനേജിങ് ഡിസ്ക് ഡിവൈസസ്, പ്രിന്റേഴ്സ് ഓർ നെറ്റ്വർക്ക് ട്രാഫിക്. അതായത് സെർവറുകൾ എന്ന് പറയുന്നത് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ നല്ല ഹൈ ഗ്രാഫിക്സ് ഉള്ളതും അത്യാവശ്യം നല്ല റാമും ജി ബിയും പ്രോസസ്സിംഗ് സ്പീഡും ഒക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു വലിയൊരു കമ്പ്യൂട്ടറാണ് ആവാം. കൂടാതെ അല്ലെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ഒരു CPU ആവാം, ഒരു വലിയ CPU ആവാം, ഇതൊക്കെ ആവാം സെർവർ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, തൻ്റെ സ്റ്റോറേജ് ഡാറ്റാസും പ്രിന്റേഴ്സും പിന്നെ അതിൽ കൂടെയുള്ള നെറ്റ്വർക്കേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് സെർവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ലാബ്, കമ്പ്യൂട്ടർ ലാബിൽ ഒരു 10 കമ്പ്യൂട്ടർ നമ്മൾ കണക്ട് ചെയ്യാൻ പോയി, നെറ്റ്വർക്ക് വെച്ച് കണക്ട് ചെയ്തു. അപ്പോൾ ഈ 10 കമ്പ്യൂട്ടറിലോട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു മെയിൻ കമ്പ്യൂട്ടർ നമ്മൾ സിസ്റ്റം റെഡിയാക്കി. സോ ഈ 10 കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ചെയ്താലും ഈ സെർവർ, ഈ മെയിൻ കമ്പ്യൂട്ടർ അറിയും. കൂടാതെ എന്തെങ്കിലും ഡാറ്റാസ് ഈ 10 കമ്പ്യൂട്ടറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ മെയിൻ കമ്പ്യൂട്ടറിൽ നിന്ന് ആ ഇൻഫർമേഷൻ ഒരു സിംഗിൾ ഫയലിലോട്ട് ഇട്ട് കൊടുത്താൽ എല്ലാവർക്കും അത് എടുക്കുകയും ചെയ്യാം, അറ്റാച്ച് ചെയ്ത് എടുക്കുകയും ചെയ്യാം. സോ ഇതൊക്കെയാണ് ഒരു സെർവർ എന്ന് പറയുന്നത്. എന്താണ് ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്നാണ് നമ്മൾ നോക്കുമ്പോൾ. ദ ആപ്ലിക്കേഷൻ ഈസ് മോഡുലേറ്റഡ് ആസ് എ സെറ്റ് ഓഫ് സർവീസസ് ദാറ്റ് ആർ പ്രൊവൈഡ് ബൈ സെർവേഴ്സ് ആൻഡ് എ സെറ്റ് ഓഫ് ക്ലയൻറ്റ്സ് ദാറ്റ് യൂസ് ദിസ് സർവീസസ്. അതായത് പലതരം ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഇന്ന് നെറ്റ് യൂസ് ചെയ്യുന്നവരാണ്. പലതരം എഡ്യൂക്കേഷൻ യൂസിങ് ആയിട്ടും എന്തെങ്കിലും ട്രാവലിംഗ് ആയിട്ടും വെറുതെ എൻ്റർടൈൻമെൻറ്റും ആയിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ സെർവേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വലിയൊരു കമ്പ്യൂട്ടറാണ്. സോ അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, പലതരം ആപ്ലിക്കേഷൻസ് ഈ സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പലതരം സർവീസുകൾ. ഇപ്പം നിങ്ങൾ യൂട്യൂബിൻ്റെ കാര്യം പറയാം, നമ്മൾ ഇപ്പം ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ യൂട്യൂബ് ആപ്പ് വെച്ചിട്ട് നമ്മൾ യൂട്യൂബിലോട്ട് കയറി കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് ആവശ്യം? വീഡിയോസ് ആണ്, വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ കയറുന്നത്. സോ ഈ വീഡിയോസ് എവിടെയാണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്? അവരുടെ സർവേഴ്സിലാണ്. അതായത് അവരുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് നിങ്ങളെ കാണിക്കുക എന്നുള്ളത്. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് കാണുക എന്നുള്ളതാണ്. സോ ഈ ഒരു പലതരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്ത് വെച്ചേക്കുന്ന സർവേഴ്സിനെ നമ്മൾ ക്ലയൻറ്റുകൾ യൂസ് ചെയ്യും, ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ. ക്ലയൻറ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ക്ലയൻറ്റിന് സെർവർ ഏതാന്ന് അറിയണം. ഇപ്പൊ യൂട്യൂബിന്റെ സെർവർ ഏതാന്ന് അറിഞ്ഞാൽ യൂട്യൂബിന് കറക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ക്ലയൻറ്റ് സെർവറിന്
ക്ലയന്റുകളെ അറിയേണ്ട കാര്യമില്ല, കാരണം ഓപ്പൺ ആണ്. കൂടാതെ ടൈപ്പ് ഓഫ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ, ഇതിന് മെയിൻലി ടു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ആണ് ഉള്ളത്. അതായത് ഒന്നാമത്തെ പറഞ്ഞാൽ ടു ടയർ ആർക്കിടെക്ചറും, രണ്ടാമത്തെ പറഞ്ഞാൽ ത്രീ ടയർ ആർക്കിടെക്ചറും. ടു ടയറിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദ ത്രീ ആപ്ലിക്കേഷൻ ലെയർ ആർ മാപ്ഡ് ഓൺ ടു ടു കമ്പ്യൂട്ടർ സിസ്റ്റം വിച്ച് ആർ ദ ക്ലയന്റ് ആൻഡ് ദ സെർവർ. ക്ലയന്റ് ക്യാൻ ബി തിൻ ക്ലയന്റ് ഓർ ഫാറ്റ് ക്ലയന്റ്. നമുക്ക് തിൻ ക്ലയന്റ് എന്താ ഫ്ലാറ്റ് ക്ലയന്റ് എന്താ അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം. ഇപ്പം ഈ ഒരു രണ്ട് ആർക്കിടെക്ചറാണ് മെയിൻലി ഉണ്ടായി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വെച്ചാൽ മതി. അതായത് ഈ ടു ടയറിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ക്ലയന്റ് ഉണ്ടാവും, സെർവർ ഉണ്ടാവും. അപ്പം ഈ ക്ലയന്റും സെർവറും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് നടക്കുന്നത്. അതായത് ടു വേ കമ്മ്യൂണിക്കേഷൻ. ഒരു ഇൻഫർമേഷൻ ക്ലയന്റിലോട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്നു, ഒരു അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ സെർവറിൽ നിന്ന് നമ്മൾ ക്ലയന്റിലോട്ട് വരുന്നു. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ. സി അടുത്തെന്ന് പറയുന്നത് ത്രീ ടയർ ആർക്കിടെക്ചർ. ദ ത്രീ ആപ്ലിക്കേഷൻ ലെയർ ആർ മാപ്ഡ് ഓൺ ടു ത്രീ ലോജിക്കലി സെപ്പറേറ്റഡ് പ്രോസസ് ദാറ്റ് ആർ എക്സിക്യൂട്ട് ഓൺ ഡിഫറെന്റ് പ്രോസസ്സസ്. അതായത് ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു ബിഗ് പ്രോസസ്സ് കമ്പ്യൂട്ടറിന് കൊടുത്തു. ബിഗ് പ്രോസസ്സ് കമ്പ്യൂട്ടർ കൊടുത്തപ്പം ആ സെർവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് ചിലപ്പം നമ്മളിപ്പോൾ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തതെന്ന് വെച്ചു. അപ്പൊ സിനിമയ്ക്ക് ആവശ്യമായ പിക്ചേഴ്സ് എല്ലാം കൂടെ കിടക്കുന്നത് ഒരു സെർവറിലായിരിക്കും, ചിലപ്പോൾ അതിന്റെ ഓഡിയോ കിടക്കുന്ന വേറൊരു സെർവറിലായിരിക്കും. സോ ഇത് രണ്ടും കൂടെ മിംഗിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു മൂവി അല്ലെങ്കിൽ ഒരു മൂവി എന്ന് പറയുന്ന രീതിയിൽ കാണാൻ പറ്റുള്ളൂ എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ മിംഗിൾ ചെയ്യാൻ വേണ്ടി വേറൊരു സിസ്റ്റവും യൂസ് ചെയ്യും. സോ അതാണ് പറഞ്ഞത് അതിനൊരു ഇൻഫർമേഷൻ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കൊടുത്താൽ ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രോസസ്സിൽ പോയിട്ട് അതിന്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് ഔട്ട്പുട്ട് വരും. അത് ഔട്ട്പുട്ട് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് തരാൻ ഒരാൾ കൂടെ ഉണ്ടാവും. അതാണ് ഈ ത്രീ ടയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ എന്താണ് ഫാറ്റ് ആൻഡ് തിൻ ക്ലയന്റ്? എ ഫാറ്റ് ക്ലയന്റ് ഓൾസോ കോൾഡ് ഹെവി അല്ലെങ്കിൽ റിച്ച് ഓർ തിൻ ക്ലയന്റ് ഈസ് എ കമ്പ്യൂട്ടർ ഇൻ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ഓർ നെറ്റ്വർക്ക് ദാറ്റ് ടിപ്പിക്കലി പ്രൊവൈഡ്സ് റിച്ച് ഫംഗ്ഷണാലിറ്റി ഇൻഡിപെൻഡന്റ് ഓഫ് ദ ക്ലയന്റ് സെൻട്രൽ സെർവർ. അതായത് നമ്മുടെ ഡി എൻ എസ് സെർവേഴ്സ്, എഫ് ടി പി സെർവേഴ്സ്, എസ് എം പി സെർവേഴ്സ് എന്നൊക്കെ പറയുന്ന സെർവേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഡി എൻ എസ് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം സിസ്റ്റം എന്നാണ്. നമ്മളിപ്പം www.google.com എന്നുകൊണ്ട് നമ്മൾ ക്രോമിൽ അടിച്ചു കഴിഞ്ഞാൽ അത് നേരെ ഒരു ഇൻഡെക്സിലോട്ട് പോകും. ഒരു ഇൻഡെക്സ് സെർവർ ഉണ്ട്, അപ്പം ഇൻഡെക്സിലോട്ട് പോകും. ഇൻഡെക്സിൽ പോയിട്ട് ഇതിൻ്റെ ഡി എൻ എസ് ഐഡി ഏതാണെന്ന് എടുക്കും. ഈ നമ്മൾ അടിക്കുന്ന ഈ പേരുകൾക്കൊന്നും ഒരു അതിൻ്റെ നേരെ ഒരു നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പറാണ് നമ്മുടെ അഡ്രസ് എന്ന് പറയുന്നത്, സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. ആ അഡ്രസ്സിലോട്ടാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്തത്. അപ്പം ആ ഒരു ഡയറക്ടറിയാണ് ഡി എൻ എസ് എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ വീഡിയോസ് നമുക്ക് അത് പറയാം. സോ ഈ ഫാറ്റ് ക്ലയന്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെവി ഫംഗ്ഷണാലിറ്റി പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ല, ഒരു ഡി എൻ എസ് സെർവർ എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തുള്ള പല എല്ലാവരെയും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട് അവിടെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് വഴിതിരിച്ച് വിടുന്നതാണ് ഡി എൻ എസ് സെർവർ ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരാളുടെ അഡ്രസ്സ് അറിയില്ല, നമുക്ക് അയാളുടെ പേര് മാത്രമേ അറിയുള്ളൂ. ആ പേരും കൊണ്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതാളാണോ എന്ന് കാണിച്ചിരും, അല്ലെങ്കിൽ നമ്മൾ ഏതാണോ സൈറ്റിൽ പോകേണ്ടതെന്ന് കാണിച്ചു തരുന്ന സെർവറാണ് ഡി എൻ എസ് സെർവർ. സോ ഇങ്ങനത്തെയൊക്കെ വലിയ പ്രോസസ്സുകൾ ചെയ്യുന്ന സെർവേഴ്സിനെയാണ് ഫാറ്റ് സെർവർ എന്ന് വിളിക്കുന്നത്. കൂടാതെ ഇതിനെ ആക്സസ് ചെയ്യുന്ന ക്ലയന്റുകൾ അവരെയാണ് ഫാറ്റ് ക്ലയന്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ തിൻ ക്ലയന്റ്, sometimes also called a lean zero or slim client, is a computer or a program or an application that depends heavily on another computer to fulfill its computational role. അതായത് നമ്മുടെ യൂട്യൂബ് തന്നെ എടുക്കാം. യൂട്യൂബ് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത എന്താ, നമുക്ക് നെറ്റ് ഇല്ലെങ്കിൽ അത് വർക്കാവില്ല, തീർച്ചയായിട്ടും ഇല്ല. വർക്ക് ആണെങ്കിൽ നെറ്റ് വേണം. നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കണക്ട് ചെയ്യാണ്, സെർവറുമായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പം ഈ തിൻ ക്ലയന്റുകൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻസ് അത് സെർവറിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അതിനെയാണ് നമ്മൾ തിൻ ക്ലയന്റ് എന്ന് വിളിക്കുന്നത്. സോ അടുത്തെന്ന് പറയുന്നത് ത്രീ ടയർ ആർക്കിടെക്ചർ. ഓക്കെ, എന്താണ് ത്രീ ടയർ ആർക്കിടെക്ചർ? ഈച്ച് ഓഫ് ദ ആപ്ലിക്കേഷൻ ലെയേഴ്സ് മേ എക്സിക്യൂട്ട് ഓൺ എ സെപ്പറേറ്റ് പ്രോസസർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് മൂന്നായിട്ടോ നാലായിട്ടോ വിഭജിച്ച് അതിന്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടി തന്നെ മൂന്നായിട്ടോ നാലായിട്ടോ വിഭജിച്ചിട്ട് അവർ തിരിച്ചു തരും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം, ടു പ്ലസ് ത്രീ
ഇൻറ്റു ടു എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഞാൻ തരാം, 2+3 × 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കമ്പ്യൂട്ടറിലോട്ട് സെർവറിലോട്ട് എത്തുമ്പം 2++ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡീഷൻ വർക്കുകൾ ചെയ്യാൻ വേണ്ടി വേറൊരു സെർവർ ഉണ്ട്. അപ്പോൾ 2+3 എന്ന് പറയുന്നത് നേരെ അങ്ങോട്ട് പോകും. ബാക്കിയുള്ള എന്താ, അവിടുന്ന് വരുന്ന റിസൾട്ടും കൊണ്ട് ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സെർവറിലോട്ട് പോകും. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ആൻസർ വേറൊരു സെർവർ എനിക്ക് തരും. സോ ഇതാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാന്ന് വെച്ചാൽ വലിയ വലിയ പ്രോസസ്സിങ്, അതായത് നമ്മുടെ എന്താ പറയുക, ഓഡിയോ എഡിറ്റിങ്സ് കൂടാതെ എന്തെങ്കിലും സോഫിസ്റ്റിക്കേറ്റഡ് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒക്കെ യൂസ് വരുമ്പോൾ ഈ പല സർവീസുകളിൽ നിന്നും ഒറ്റ സർവർ ചിലപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല പണി. അപ്പം അത് വിഭജിച്ചു കൊടുക്കും. അപ്പം അത് എല്ലാവർക്കും കൂടെ കൂട്ടത്തോടായി ചെയ്ത് ഈസി ആയിട്ട് നമുക്കത് access ചെയ്യാനും പറ്റും. allows for better performance than a thin client model and it is similar to manage than a fat client model. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ തിൻ ക്ലയന്റ് ഇല്ലേ, അവരെ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് ഇത്. കൂടാതെ നമ്മുടെ ഫാറ്റ് ക്ലയന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം കൂടാതെ ഈ പ്രോസസ് ചെയ്ത് കൊടുക്കാറ്. കൂടുതൽ വലിയ പണികളും ഇത് ചെയ്യും, ചെറിയ പണികളും ചെയ്യും. ഇത്ര മാത്രം വിചാരിച്ചാൽ മതി. ഇങ്ങനെയാണ് ഒരു 3-tier ആർക്കിടെക്ചറിന്റെ കിടക്കുന്നത്, ഒരു സ്ട്രക്ചർ കിടക്കുന്നത്. അതായത് നമ്മുടെ ക്ലയന്റിൽ നിന്ന് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, ഒരു ബിസിനസ് ഒബ്ജക്റ്റീവ് എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ വർക്ക് കൊടുക്കുമ്പം അത് ഒരു 3 പ്രോസസ്സോ 4 പ്രോസസ്സോ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പല സെർവറുകളിൽ പോയിട്ട് ഡാറ്റ റിട്രീവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി 2-tier ആർക്കിടെക്ചർ. The 2-tier architecture is divided into two parts, client application and database, അല്ലെങ്കിൽ client tier and data tier. For example, on client application side, the code is written for saving the data in SQL server database. അതായത് ഇപ്പോൾ ഈ 2-tier architecture നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നെന്ന് പറയുന്ന client application എന്നും രണ്ടാമത്തെ പറയുന്ന ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസും നമുക്ക് പറയാം. അപ്പം ക്ലയന്റ് ആപ്ലിക്കേഷൻ സൈഡിൽ കോഡ് എഴുതുക, നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താ എഴുതി വെച്ചേക്കെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു SQL ഡാറ്റാബേസിലോട്ട് സേവ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള ഒരു SQL കോഡ് മാത്രം എഴുതി വെച്ചേക്കുന്ന ഒരു ക്ലയന്റ് ആപ്ലിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ക്ലയന്റ് സൈഡ് സെൻസ് ദ റിക്വസ്റ്റ് ടു സെർവർ ആൻഡ് ഇറ്റ് പ്രോസസ് ദ റിക്വസ്റ്റ് ആൻഡ് സെൻഡ് ബാക്ക് വിത്ത് ദ ഡാറ്റ. ദ മെയിൻ പ്രോബ്ലം ഓഫ് 2-tier ആർക്കിടെക്ചർ ഈസ് ദ സെർവർ കനോട്ട് റെസ്പോണ്ട് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് സെയിം ടൈം. ആസ് എ റിസൾട്ട് ഇറ്റ് കോസസ് എ ഡാറ്റ ഇന്റഗ്രിറ്റി ഇഷ്യൂ. അതായത് നമ്മുടെ ക്ലയന്റിന്റെ സൈഡിൽ നമ്മളൊരു SQL ക്വറി എഴുതി വെച്ച് കാണും. അതായത് എനിക്ക് ഇന്ന ഇന്ന റോയിൽ സേവ് ചെയ്തേക്കുന്ന ഇന്ന ഡാറ്റ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലയന്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഈ റിക്വസ്റ്റോട് പോയിട്ട് സെർവറിന്റെ അടുത്തിട്ട് സെർവർ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ഡാറ്റയെ തിരിച്ചയച്ച് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഈ 2-tier ആർക്കിടെക്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം എന്താ അവസ്ഥ എന്ന് വെച്ചാൽ അറ്റ് എ ടൈമിൽ ഒരു റിക്വസ്റ്റ് ഇത് പ്രോസസ്സ് ചെയ്യുള്ളൂ, അറ്റ് എ ടൈമിൽ ഒറ്റ റിക്വസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആൾക്കാർ വന്നിട്ട് ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ ക്രാഷ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഡാറ്റ ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഭയങ്കര ഇഷ്യൂ ഉള്ള കാര്യമാണ്. അത് മീൻസ് ഡാറ്റൻ്റെ എന്താ പറയുക, സുരക്ഷിതത്വം ഭയങ്കര പ്രശ്നമാണ്. കാരണം എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ക്രാഷ് ആയി കഴിഞ്ഞാൽ ഡാറ്റ പോകും, അതാണ് അവസ്ഥ. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ ഈസ് ബിറ്റ് ഈസി. അതായത് കാരണം ഒരു സെർവർ നമ്മൾ നോക്കിയാൽ മതി, 3-tier വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 3-4 സെർവേഴ്സിനെ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല, ഒറ്റ ഒരു സെർവർ തന്നെ നോക്കിയാൽ മതി. കമ്മ്യൂണിക്കേഷൻ ഈസ് ഫാസ്റ്റ്, അതായത് സിംഗിൾ ഒരു ക്ലയന്റ് ഉണ്ടാവുള്ളൂ, ഒരു ഡാറ്റാ ബേസ് ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ് ആയിരിക്കും. മൾട്ടിപ്പിൾ ക്ലയൻസ് വന്നാൽ തന്നെയും അതിനെ അലൈൻ ചെയ്തിട്ടായിരിക്കും വിടുന്നത്. കാരണം അറ്റേ ടൈമിൽ ഒരു ക്ലയന്റ് എന്നുള്ള രീതിയിലല്ലേ, അപ്പം ഒരു സെർവറിനെ ഒരു ക്ലയന്റ് അറ്റേ ടൈമിൽ, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ക്രാഷ് ഒന്നും ഉണ്ടാവാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ 2-tier ആർക്കിടെക്ചർ ആപ്ലിക്കേഷൻ പെർഫോമൻസ് വിൽ ബി ഡിഗ്രേഡ് അപ്പോൺ ഇൻക്രീസിങ് ദ യൂസേഴ്സ്. എത്ര യൂസേഴ്സ് ഉണ്ടോ അത്രയും പെർഫോമൻസ് എബിലിറ്റി കുറയും. നമ്മളിപ്പം ഒരു കമ്പ്യൂട്ടർ 3-4 പേര് ഒരുമിച്ച് യൂസ് ചെയ്ത് എന്തായിരിക്കും അവസ്ഥ, അതുപോലെ തന്നെയാണ് ഈ 2-tier ആർക്കിടെക്ചർ. ഈ 2-tier ആർക്കിടെക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ടയറിൽ ആദ്യത്തെ നമ്മുടെ ക്ലയന്റ് ഉണ്ടാവും, ക്ലയന്റ് ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഡാറ്റാബേസ് തിരിച്ചങ്ങോട്ട് ഡാറ്റ അയക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ക്ലയന്റിൽ എന്താണോ വേണ്ടതെന്നുള്ള പ്രോഗ്രാം ഉണ്ടാവും, അപ്പം അത് നമ്മുടെ ഡാറ്റാബേസിലോട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ ഡാറ്റാബേസിൽ നിന്ന് ആ ഒരു വാല്യൂ എടുത്ത് തിരിച്ചു കൊടുക്കും. ഇത്ര മാത്രമേ ഉള്ളൂ അതിൽ ചെയ്യുന്നത്. ഇനി സമ്മറി എന്താണെന്ന് വെച്ചാൽ 2-tier 3-tier ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 2-tier
thin client, all of the application process and the data management is carried out on the server. Flat guy, some run sum of all and all of the application logic. അതായത് സമ്മറി എന്താണെന്ന് വെച്ചാൽ ടു ടയറിൽ നമുക്ക് തിൻ ക്ലയൻറ്റിനെയും ഫാറ്റ് ക്ലയൻറ്റിനെയും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതൽ യൂസേഴ്സ് വരുമ്പോൾ ടു ടയറിൽ അത് വിഷയമാവും. ഇപ്പം റൺ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ റൺ ചെയ്യാം, പക്ഷെ കൂടുതൽ ആപ്ലിക്കേഷൻസ് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വലിയ പ്രോബ്ലം ആയി വരും. നമ്മുടെ ഇന്നത്തെ നെറ്റ്വർക്കിംഗ് മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇതിൽ ഒറ്റ ടൈമിൽ ഒരു യൂസർ എന്ന് പറയുന്നുള്ള ഒരു പ്രോബിലിറ്റി വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ത്രീ ടയർ ആർക്കിടെക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എത്ര യൂസേഴ്സ് വന്നാൽ പോലും പ്രോസസ്സുകൾ ഡിവൈഡ് ചെയ്ത് കണ്ടിന്യൂ ഡിവൈഡ് ചെയ്ത് അതാത് പ്രോസസ്സുകളുടെ പ്രോസസ് ചെയ്യുന്ന സ്ഥാനത്ത് കൊടുത്ത് ഔട്ട്പുട്ട് ക്ലയന്റിന് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും. മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെയിറ്റിംഗ് ആണ്. മറ്റേ ടൈമിൽ ഇപ്പൊ നാലഞ്ച് പേര് കഴിഞ്ഞിട്ട് ഒറ്റ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈം ഗ്യാപ്പിംഗ് പ്രോസസ്. സോ അതുകൊണ്ട് ഇതാണ് ഒരു സമ്മറി എന്ന രീതിയിൽ നിങ്ങൾക്ക് ആലോചിക്കാം. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്.